PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തുന്ന പ്രധാന ഘടകം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് നോക്കാം. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് തെരഞ്ഞെടുപ്പ്. എന്താണ് തെരഞ്ഞെടുപ്പ്? ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുവാനുള്ള സംവിധാനമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പുകളില്ലാതെ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുകയില്ല. ജനങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനപ്രതിനിധികളെ നേരിട്ടും അല്ലാതെയും തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഇതുവഴി ജനപ്രതിനിധികൾക്ക് പൊതുജനാഭിലാഷം അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. എന്നാൽ ലോകത്താകമാനം അവലംബിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികളിൽ വ്യത്യാസമുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് അതെല്ലാം എന്ന് നോക്കാം. തെരഞ്ഞെടുപ്പ് രീതികൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും പരോക്ഷ തെരഞ്ഞെടുപ്പും ഉണ്ട്. തെരഞ്ഞെടുപ്പിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും പരോക്ഷ തെരഞ്ഞെടുപ്പും. ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. ഉദാഹരണം, ലോക്സഭ, സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിന് ഉദാഹരണമാണ്. ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്നത്. ഉദാഹരണം എന്തൊക്കെയാണ്? ലോക്സഭ, സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ. അടുത്തതാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി. ഉദാഹരണമായി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി. ഉദാഹരണം എന്തൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ എന്നിവയിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകൾ. എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന ലോക്സഭ, സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിരിക്കുന്ന സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. വളരെ ലളിതമായും എളുപ്പത്തിലും നടപ്പാക്കാൻ സാധിക്കുന്ന രീതിയാണ് ഇത്. അതിനാൽ തന്നെ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളാക്കി തരംതിരിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് രീതികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്താണ്? ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. ഉദാഹരണം, ലോക്സഭ, സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താണ് എന്ന് നോക്കാം. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന ലോക്സഭ, സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിരിക്കുന്ന സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. വളരെ ലളിതമായും എളുപ്പത്തിലും നടപ്പാക്കാൻ സാധ്യമാകുന്ന രീതിയിലാണ് ഇത്. അതിനാൽ തന്നെ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായി തിരിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്താണ്? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി. ഉദാഹരണം, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്താണ് എന്ന് നോക്കാം. പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി തുടരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ തെരഞ്ഞെടുപ്പുകളിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാന നിയമസഭകളിലെ MLA മാരാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ള അംഗബലത്തിൽ ആനുപാതികമായി അവർക്ക് രാജ്യസഭാ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാവുന്നതാണ്. എന്താണ് ആനുപാതിക വ്യവസ്ഥ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ പറയുന്നത്? പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി തുടരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാന നിയമസഭകളിലെ MLA മാരാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള അംഗബലത്തിൽ ആനുപാതികമായി അവർക്ക് രാജ്യസഭാ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാം. എന്താണ് പറഞ്ഞത്? ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള അംഗബലത്തിൽ ആനുപാതികമായി അവർക്ക് രാജ്യസഭാ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാവുന്നതാണ്. എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? വോട്ട് ചെയ്ത് പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് വോട്ടവകാശം.
പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നവർ സമ്മതിദായകർ എന്ന് അറിയപ്പെടുന്നു. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ഭരണഘടനാ അനുച്ഛേദം 326 ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത്. 1989 വോട്ടവകാശത്തിനുള്ള പ്രായപരിധി 21 വയസ്സായിരുന്നു. 1989 61 ഭരണഘടനാ ഭേദഗതി വഴി വോട്ടിംഗ് പ്രായം 21 കുറച്ചു. ശ്യാംസരൺ നേഗിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. 1951 ഒക്ടോബർ 25 അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വോട്ട് ചെയ്ത് പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് വോട്ടവകാശം. പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നവർ സമ്മതിദായകർ എന്നാണ് അറിയപ്പെടുന്നത്. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതു മുതൽ എന്നാണ്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ഭരണഘടനാ അനുച്ഛേദം 326 ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പരാമർശിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 326 വോട്ടവകാശത്തെ പറ്റി പരാമർശിക്കുന്നത്. 1989 വോട്ടവകാശത്തിനുള്ള പ്രായപരിധി 21 വയസ്സായിരുന്നു. 1989 വോട്ടവകാശത്തിനുള്ള പ്രായപരിധി 21 വയസ്സായിരുന്നു. 1989 61 ഭരണഘടനാ ഭേദഗതി വഴി വോട്ടിംഗ് പ്രായം 21 കുറച്ചു. 1989 ഭരണഘടനാ ഭേദഗതി വഴി വോട്ടിംഗ് പ്രായം 21 കുറച്ചു. ശ്രദ്ധിക്കുക, 1989 ഭരണഘടനാ ഭേദഗതി വഴി വോട്ടിംഗ് പ്രായം 21 കുറച്ചു. ശ്യാംസരൺ നേഗിയാണ് ഇന്ത്യയിലെ ആദ്യ വോട്ടർ. 1951 ഒക്ടോബർ 25 അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ശ്യാംസരൺ നേഗിയാണ് ഇന്ത്യയിലെ ആദ്യ വോട്ടർ. 1951 ഒക്ടോബർ 25 അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി നോക്കാം. ജനാധിപത്യം ഫലപ്രദമാകാനും തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമാകാനും വേണ്ടി രൂപം നൽകിയ സ്വതന്ത്ര സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനാധിപത്യം ഫലപ്രദമാകാനും തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമാകാനും വേണ്ടി രൂപം നൽകിയ സ്വതന്ത്ര സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ്. ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്താനായി വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം കമ്മീഷനില്ല. അത് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരെ ഇതിനായി നിയമിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്താനായി വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം കമ്മീഷനില്ല. അത് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരെ ഇതിനായി നിയമിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി സുകുമാർ സെൻ ആണ്. നിലവിൽ സുശീൽ ചന്ദ്രയാണ് ഈ സ്ഥാനത്ത് ഉള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി സുകുമാർ സെൻ ആണ്. നിലവിൽ സുശീൽ ചന്ദ്രയാണ് ഈ സ്ഥാനത്ത് ഉള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒഴികെ മറ്റ് തെരഞ്ഞെടുപ്പുകളെല്ലാം നടത്തുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒഴികെ മറ്റ് തെരഞ്ഞെടുപ്പുകളെല്ലാം നടത്തുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്.
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് രൂപവത്കരിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് രൂപവത്കരിച്ചത്. എ ഷാജഹാനാണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപവത്കരിക്കൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ. എന്തെല്ലാമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ? തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപവത്കരിക്കൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ എന്നിവയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ, വോട്ടർ പട്ടിക എന്നിവ ഏർപ്പെടുത്തി. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന്റെ ചെലവിന്റെ പരിധി നിശ്ചയിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള പെരുമാറ്റ ചട്ടം നടപ്പാക്കി. തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നു. നിഷേധ വോട്ട് സംവിധാനം ഏർപ്പെടുത്തി. ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ, വോട്ടർ പട്ടിക എന്നിവ ഏർപ്പെടുത്തി. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ പരിധി നിശ്ചയിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള പെരുമാറ്റ ചട്ടം നടപ്പിലാക്കി. തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നു. നിഷേധ വോട്ട് സംവിധാനം ഏർപ്പെടുത്തി. ബാലറ്റിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികളെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. ഒരു പ്രത്യയ ശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ? ഒരു പ്രത്യയ ശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയിരിക്കണം. കൂടാതെ 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം. ഉദാഹരണം BJP, കോൺഗ്രസ്, CPM. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയിരിക്കണം. കൂടാതെ 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം. ഉദാഹരണം എന്തൊക്കെയാണ് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്? BJP, കോൺഗ്രസ്, CPM എല്ലാം ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉദാഹരണമാണ്. സംസ്ഥാന പാർട്ടികൾ എന്താണ്? സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% വോട്ടും 2 സീറ്റും ലഭിച്ചിട്ടുള്ള പാർട്ടികളെയാണ് സംസ്ഥാന പാർട്ടികളായി കണക്കാക്കുന്നത്. ഉദാഹരണം AIADMK, DMK, കേരള കോൺഗ്രസ് എന്നിവയെല്ലാം. ഇവ കൂടാതെ അസംഖ്യം പ്രാദേശിക പാർട്ടികളും രാജ്യത്തുണ്ട്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% വോട്ടും 2 സീറ്റും ലഭിച്ചിട്ടുള്ള പാർട്ടികളെയാണ് സംസ്ഥാന പാർട്ടികളായി കണക്കാക്കുന്നത്. ഉദാഹരണം AIADMK, DMK, കേരള കോൺഗ്രസ് എന്നിവയെല്ലാം. ഇവ കൂടാതെ അസംഖ്യം പ്രാദേശിക പാർട്ടികൾ രാജ്യത്ത് നിലവിലുണ്ട്. എന്താണ് നോട്ട? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന നിഷേധ വോട്ടിംഗ് ആണ് നോട്ട. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് അവസാനമായി രേഖപ്പെടുത്തിയിട്ടുള്ള നോട്ട, നൺ ഓഫ് ദ എബവ് ബട്ടൺ അമർത്തി ഇത് രേഖപ്പെടുത്താവുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന നിഷേധ വോട്ടിംഗ് ആണ് നോട്ട. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിന് അവസാനമായി രേഖപ്പെടുത്തിയ നോട്ട, NOTA, നൺ ഓഫ് ദി എബവ് ബട്ടൺ അമർത്തി ഇത് രേഖപ്പെടുത്താവുന്നതാണ്. തെരഞ്ഞെടുപ്പും പ്രായപരിധിയും നോക്കാം. രാഷ്ട്രപതിയാവാൻ മത്സരിക്കേണ്ട പ്രായപരിധിയാണ് 35 വയസ്സ്. ഉപരാഷ്ട്രപതിയാവാൻ 35 വയസ്സാണ്. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ 30 വയസ്സ്. ലോക്സഭയിലേക്ക് 25. സംസ്ഥാന നിയമസഭയിലേക്ക് 25. നഗരസഭ, പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് 21 വയസ്സുമാണ്.
തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപരിധി. ഒന്നുകൂടി നോക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരായി മത്സരിക്കാൻ വേണ്ട പ്രായപരിധി 35 വയസ്സാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരായി മത്സരിക്കാൻ വേണ്ട പ്രായപരിധി 35 വയസ്സാണ്. രാജ്യസഭയിലേക്ക് 30 വയസ്സാണ് പ്രായപരിധി വേണ്ടത്. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി 30 വയസ്സാണ്. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി 30 വയസ്സാണ്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപരിധി 25 വയസ്സാണ്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും മത്സരിക്കാനുള്ള പ്രായപരിധി 25 വയസ്സാണ്. നഗരസഭയിലേക്കും പഞ്ചായത്തിലേക്കും മത്സരിക്കാനുള്ള പ്രായപരിധി 21 വയസ്സാണ്. തിരഞ്ഞെടുപ്പും പ്രായപരിധിയുമാണ് നമ്മൾ പറഞ്ഞത്. നഗരസഭയിലേക്കും പഞ്ചായത്തിലേക്കും മത്സരിക്കാനുള്ള പ്രായപരിധി 21 വയസ്സാണ്. നിയോജക മണ്ഡലങ്ങളെ പറ്റി നോക്കാം. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറിയ ഭൂപ്രദേശ മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഈ മേഖലകൾ നിയോജക മണ്ഡലങ്ങൾ എന്ന് അറിയപ്പെടുന്നു. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏകദേശം തുല്യ ജനസംഖ്യയാണ് ഉണ്ടാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയെ 543 നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെയാണ് തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളും 140 നിയമസഭാ മണ്ഡലങ്ങളും ഉണ്ട്. ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറിയ ഭൂപ്രദേശ മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഈ മേഖലകൾ നിയോജക മണ്ഡലങ്ങൾ എന്ന് അറിയപ്പെടുന്നു. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏകദേശം തുല്യ ജനസംഖ്യയാണ് ഉണ്ടാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയെ 543 നിയോജക മണ്ഡലങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളും 140 നിയമസഭാ മണ്ഡലങ്ങളും ഉണ്ട്. ജനസംഖ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്ര നിയോജക മണ്ഡലങ്ങളാക്കിയാണ് തിരിച്ചിരിക്കുന്നത്? 543. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളും 140 നിയമസഭാ മണ്ഡലങ്ങളുമാണ് ഉള്ളത്. സംവരണ മണ്ഡലങ്ങൾ. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ലോക്സഭ, നിയമസഭ എന്നിവിടങ്ങളിൽ ഉറപ്പുവരുത്തുന്നതിനായി ഭരണഘടനാ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ച ആശയമാണ് സംവരണ മണ്ഡലം എന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനസംഖ്യാനുപാതികമായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിൽ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് മത്സരിക്കാൻ അർഹത. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വനിതാ സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ലോക്സഭ, നിയമസഭ എന്നിവിടങ്ങളിൽ ഉറപ്പുവരുത്തുന്നതിനായി ഭരണഘടനാ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ച ആശയമാണ് സംവരണ മണ്ഡലം എന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനസംഖ്യാനുപാതികമായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിൽ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് മത്സരിക്കാൻ അർഹത. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വനിതാ സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന ഭാഗത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.